Hi, good evening once again. Kindly be seated for the program. Okay, let's begin by giving a huge round of applause by welcome. Ura samarasikuvanam. Thank you. Inna ee makkalodoppam ee kootayamil aayirikkuvanam kazhiyunnavare orthu njangal ennikku vannu parayunnu. ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ ദുർഘസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആത്മീയവും ഭൗതികമായ എല്ലാ വരദാനങ്ങളും നൽകി ഈ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവിടെ ആയിരിക്കുന്നവരെ ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവെ അവിടുത്തെ മാധ്യസ്ഥൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മ ഐക്യം ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് ഉപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവിശ്വസിച്ച അടുക്കുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏറ്റവും സ്നേഹമുള്ള ഓവിയറ്റ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, പാപ്പ എന്ന ചേച്ചി, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ദൈവവിളി കേട്ട് അതിന് ഉത്തരമരളി അത് സ്വീകരിച്ച് ധൈര്യത്തോടെ വൈദികാന്തത്തിലേക്ക് പ്രവേശിച്ച, ഏറ്റെടുത്ത ജീവിതാന്തസ്സും ഉത്തരവാദിത്തങ്ങളും ധൈര്യപൂർവ്വം അഹങ്കുരം കഴിഞ്ഞ 25 വർഷങ്ങളായി തുടരുന്ന ഈ നല്ല വൈദികരെ അനുമോദിക്കുക, ആശംസകൾ അർപ്പിക്കുകയും ചെയ്യാവുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യവും കടമയുമാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴത്തെ ലോക ജീവിത സാഹചര്യങ്ങളിൽ വൈദികാന്തസ് വളരെയേറെ വെല്ലുവിളികളും അപകടങ്ങളും തിരസ്കാരങ്ങളും നേരിടുമ്പോൾ അവയെല്ലാം അതിജീവിച്ച് ഏറ്റെടുത്ത ജീവിതാന്തസ്സിലും വിളിയിലും ധൈര്യപൂർവ്വം നിലനിന്ന് ഈ വൈദികരെ ആദ്യമായി തന്നെ അനുമോദിക്കുന്നു. നാം ഇന്നിവിടെ ഇവരെ അനുമോദിക്കുമ്പോൾ ഇവരെ വ്യക്തിപരമായി എന്നതിലുപരി ഇവരേറ്റെടുത്തിരിക്കുന്ന വൈദികാന്തസ്സിനെയാണ് നാം ആദരിക്കുന്നത്. ഇതിലൂടെ ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ധൈര്യപൂർവ്വം മുന്നേറുവാൻ, അതിൽ ഉറച്ചു നിൽക്കുവാന് സാധിക്കും എന്ന് കരുതുന്നു. ഒരേ ബാച്ചിൽ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച് ഒരു വർഷം ഒരേപോലെ പട്ടം സ്വീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന ഇവരെ ഒരുമിച്ച് ഇവിടെ ആദരിക്കുവാൻ നമുക്ക് സാധിച്ചതിൽ വളരെയേറെ നമ്മുടെ ഭാഗ്യവും ദൈവാനുഗ്രഹവുമായി ഞാൻ കരുതുന്നു. ഈ വൈദികരെല്ലാവരും ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് വളരെയേറെ സൗഹാർദ്ദത്തില് സ്നേഹത്തില് നമ്മുടെ വീടുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട സാബുവച്ചൻ, നല്ലരി അച്ചൻ, സാബുവച്ചൻ ഓസമാലിയുടെ ഏറ്റവും അടുത്ത ഒരു പ്രാർത്ഥന സുഹൃത്തായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓസമാലിയുമായിട്ട് വളരെ പ്രാർത്ഥനാ ബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നെല്ലരിയച്ചന്റെ അമ്മ ഞങ്ങളുടെ അമ്മയുടെ ഒരു ടീച്ചറായിരുന്നു. പ്രൈമറി സ്കൂളില് അമ്മയെ പഠിപ്പിച്ചതാണ് നെല്ലരിയച്ചൻ. അതുകൊണ്ടായിരിക്കും നെല്ലരിയത്തിന്റെ തലയും ഓവിയത്തിന്റെ തലയും ഒരേപോലെ ഇരിക്കുന്ന നെല്ലരിയച്ചൻ പറഞ്ഞ് ഒരേ മാപേക്ഷത്തിൽ പോയി വെട്ടുന്നതാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കുഴിക്കാട്ടിലെ അച്ഛൻ ആദ്യമായി പട്ടം സ്വീകരിച്ച് ചെറുപ്പുഴ പള്ളിയിലാണ്, നമ്മുടെ ഇടവകയിലാണ് ആദ്യമായിട്ട് സേവനം അനുഷ്ഠിച്ചത്. എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് മാത്യു പലപ്പള്ളി, ജോസഫ് ചിറക്കൽ വർഗീസ് കുളമ്പള്ളി, ജേക്കബ് പിഴിയേക്കൽ, ജോസഫ് വാഴപ്പനാടിയിൽ, എല്ലാ വൈദികരെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക്, ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഓബിയറ്റയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വൈദികനായി, സഹോദരനായി, ഉപദേശകനായി, വഴികാട്ടിയായി,
ഏത് തിരക്കുകൾക്കിടയിലും സ്നേഹത്തോടെ ഓരോരുത്തരെ അന്വേഷിക്കുകയും ഒപ്പമായിരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഞങ്ങളെ സ്നേഹത്തിൽ ഒന്നിച്ചു നിർത്തുവാനായിട്ട് വളരെയധികം ശ്രമിക്കുകയും ചെയ്യുന്ന ഭൂമിയത്തിൽ ഭൂമിയത്തിന് ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഒരു വലിയ ഇടമുണ്ടായിരിക്കും. സന്തോഷത്തോടും അപമാനത്തോടും കൂടിയാണ് ഇവിടെ ഒന്നിച്ചു കൊടുക്കുന്ന ഈ സാഹചര്യം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇവിടെ ഒന്നിച്ചു കൊടുക്കാനായിട്ട് ഈ സാഹചര്യം ഉണ്ടാക്കി തന്ന എല്ലാ വൈദികരെയും ഭൂമിയത്തിനെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ഇവിടെ എത്താൻ സാധിക്കാത്ത അച്ചാച്ചന്റെയും അമ്മയുടെയും പേരിലും ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളുടെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ജോജോണ്ടി പാപ്പനാണ് ഈ ഞങ്ങളുടെ ഗൾഫ് നാളിലെ ഞങ്ങളുടെ കാർണവരാണ്. അച്ചാച്ചന്റെയും അമ്മയുടെയും അസാന്നിധ്യത്തിൽ ഈ കുടുംബാംഗങ്ങളെ എല്ലാം നയിച്ചുകൊണ്ട് പോകുന്ന ലീഡ് ചെയ്യുന്ന ഉപദേശകനായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും വഴികാട്ടിയായിട്ട് ഇവിടെയുള്ള ജോട്ടി പാപ്പനും അനമ ചേച്ചിയും അവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്പരം ബന്ധപ്പെട്ടവരാണ്. എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിന്റെ നാമത്തില് ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Called to be Jesus for their people. There is a saying, the priest is another Christ. Dear fathers, we have already received the blessings from Jesus with your presence. Thank you for accepting our invitation. Vandamlakal Kudumbathe Sambandhichathovan, Bodhichande Seminary Kalaghatta Mudal, ഓരോരുത്തരും സ്വീകരിച്ച് 25 വർഷം തികഞ്ഞ ഈ ജൂബിലി വർഷം വരെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും ഓരോരുത്തരുടെ ജീവിതവും വഴി ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനിക്കാനുള്ള മുഹൂർത്തങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. ദൈവത്തിന് 1000 നന്ദി. താങ്ക് യു ടു ഗോപേശൻ. ഗോപേശനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തതാണ് ഗോപേശന്റെ സെമിനാരി സഹഭാഗികളായ ഈ വൈദിക ശ്രേഷ്ഠന്മാർ. ഗോപേശനെ പോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഗോപേശന്റെ ഓട് പെരുമാറുന്ന ഗോപേശനോട് കാണിക്കുന്ന അതേ സ്വാതന്ത്ര്യത്തോടെ തന്നെ ഞങ്ങൾ അവരോടും പെരുമാറാനുള്ള സ്വാതന്ത്ര്യം അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ അവസരത്തിൽ ഈ വൈദിക ശ്രേഷ്ഠന്മാരെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. We will start from the left. Right? Father John Panachikal. Panachikal Achan. Sabu and Odikina. Sabu Achan in the Arayapurna, Bhumanipata. Panachikal Achan. നെറ്റിത്തോ ഇടവേക്കാരനാണ് അദ്ദേഹം. 1994 April 11 അഭിമന്യ മാർ മാത്യു വട്ടക്കുഴി പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. അതിനുശേഷം ചെങ്ങളം കട്ടപ്പന ഇടവകളിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു. നാട്ടിലെ കുറച്ചു കാലത്തെ സേവനത്തിന് ശേഷം ബെൽജിയത്തിലെ ലുവെയിൻ സർവകലാശാലയിൽ നിന്ന് പാസ്റ്ററൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ഇപ്പോൾ അണക്കര
ഉപ്പുതറ സർവന വികാരിയായി പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നു. നല്ലൊരു അജപാലകനും വാക്മിയും അധ്യാപകനും അദ്ദേഹം മരിയൻ കോളേജ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കൂടിയാണ്. ഈസ് എ ജർമ്മൻ ടീച്ചർ. ബഹുമാനപ്പെട്ട പനിശിക്കൽ ജോണസിന് മണ്ണമ്പ്രാക്കൽ കുടുംബത്തിന്റെ രജത ജൂബിലി ആശംസകൾ. അടുത്ത ഫാദർ പേര് മാറിപ്പോയി. ഇല്ല, ഞാനിവിടെ എഴുതിയിരിക്കുന്ന പേര് മറിയാമ്മയുടെ മാപ്പിള എന്നാണ്, തെറ്റുപോയി. അല്ല, അതാ കൈ വയ്ക്കാൻ ലെറ്റി അലൗ മീ ടു കണ്ടിന്യൂ. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ അച്ഛന്മാരെല്ലാം തന്നെ വളരെ അടുപ്പമുണ്ട്. കലർക്കാവ് കുടുംബത്തിൽ സാധാരണയായി സെമിനാരി കാലഘട്ടം മുതൽ ഇപ്പോഴും കഞ്ഞിരപ്പള്ളിയിൽ എത്തുവാണെങ്കിൽ വീട്ടിലെത്തും. അന്ന് വല്യമ്മച്ചി ഉണ്ടായിരുന്ന സമയത്ത് വല്യമ്മച്ചിയെയും അച്ഛനെയും അമ്മയും ഒക്കെ കാണാനായിട്ട് അവിടെ എത്തുമായിരുന്നു. അപ്പം ആ ഒരു സ്വാതന്ത്ര്യവും വല്യമ്മച്ചിക്ക് ഇവരെ നന്നായിട്ട് അറിയാം, ഇവർക്കും വല്യമ്മച്ചിയെ നന്നായിട്ട് അറിയാം. പക്ഷെങ്കിൽ ഒരു ദിവസം വന്നപ്പോൾ നല്ലരേച്ചൻ ചോദിച്ചു, എന്നെ അറിയുമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ വല്യമ്മച്ചി തിരിച്ചു ചോദിച്ചതാണ്, ഇത് നമ്മുടെ മറിയാമ്മയുടെ മാപ്പിളയല്ലേ എന്ന്. സോ സ്റ്റിൽ റിമെമ്പർ ദ സെയിം, ബിക്കോസ് അവർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോൾ അവരിത് ഷെയർ ചെയ്തു. താങ്ക് യു ഫോർ റിമെമ്പറിംഗ്. ഇനി ഫാദർ അഗസ്റ്റിൻ നല്ലരി കപ്പാട് ഇടവക്കാരനാണ്, നെല്ലരിയിൽ കുടുംബാംഗം. 1993 December 29 അഭിമന്യ ഒട്ടക്കുഴി പിതാവിൽ നിന്ന് പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ച ശേഷം എളങ്കുളം ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു. ഇപ്പോൾ 2004 നെല്ലരി അച്ഛൻ അമേരിക്കയിലെ മാത്യു സെന്റ് അഗസ്റ്റിൻ രൂപതകളിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. എല്ലാവരോടും വളരെ അധികം സൗമ്യമായി, നിങ്ങൾ നല്ലരേച്ചനുമായിട്ട് ഒന്ന് സംസാരിച്ചെന്നറിയാം, ശരിയില്ലാതെ നല്ലരേച്ചൻ സംസാരിക്കാറില്ല. സോ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന, സന്തോഷത്തോടെ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ നല്ലരേച്ചന് മണ്ണമ്പലാക്കൽ കുടുംബത്തിന്റെ രജത ജൂബിലി പ്രാർത്ഥനാ മംഗളങ്ങൾ ആശംസിക്കുന്നു. അടുത്ത ബഹുമാനപ്പെട്ട ജോസ് മാത്യു അച്ഛൻ. അച്ഛൻ വെള്ളാരംകുന്ന് ഇടവകയിൽ പറപ്പള്ളി കുടുംബാംഗമാണ്. 1993 December 27 പൗരോഹിത്യം സ്വീകരിച്ചു. അതിനുശേഷം മുണ്ടക്കയം കൊറോനയിൽ അസിസ്റ്റന്റ് വികാരിയായി ചുമതലയേറ്റു. ഇപ്പോൾ പുഞ്ചവയൽ ഇടവകയിൽ മുണ്ടക്കയം കൊറോനയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പറപ്പള്ളി ജോസ് മാത്യു അച്ഛന് മണ്ണമ്പലാക്കൽ കുടുംബത്തിന്റെ രജത ജൂബിലി മംഗളങ്ങൾ. ബഹുമാനപ്പെട്ട ജോസഫ് ചെറുക്കലച്ചൻ, ജോസി അച്ഛൻ എന്നറിയപ്പെടുന്ന ജോസഫ് ചെറുക്കലച്ചൻ പുഞ്ചവയൽ ഇടവക്കാരനാണ്. December 28 പൗരോഹിത്യം സ്വീകരിച്ചതിനു ശേഷം ഉപ്പുതറ ഫെറോന പള്ളിയിലും അസിസ്റ്റന്റ് വികാരിയായി തുടങ്ങി. ഇപ്പോൾ ജർമ്മനിയിൽ വളരെ കാലമായി
ശുശ്രൂഷിക്കുകയാണ്. ഇപ്പോഴും അവിടെ തന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് ചിറക്കലച്ചന് മണ്ണമ്പ്രാക്കൽ കുടുംബത്തിന്റെ രജത ജൂബിലി മംഗളങ്ങൾ. ബഹുമാനപ്പെട്ട കുളമ്പള്ളി ലക്ഷൻ ചെറുവള്ളിക്കുളം ഇടവകയിൽ കുളമ്പള്ളിയിൽ കുടുംബാംഗമാണ്. 1994 April 7 പൗരോഹിത്യം സ്വീകരിച്ചു. ആദ്യമായി പപ്പാട് ഇടവകയിലാണ്, ബഹുമാനപ്പെട്ട നല്ലരേച്ചന്റെ ഇടവകയിലാണ് ആദ്യമായി ശുശ്രൂഷ തുടങ്ങിയത്. ഇപ്പോൾ ചെങ്ങളം, അതിനുശേഷം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഹോസ്റ്റൽ ഡയറക്ടറായും കമ്മ്യൂണിറ്റി കോളേജ് ഡയറക്ടറായും ശുശ്രൂഷ നിർവഹിച്ച ശേഷം ഇപ്പോൾ ചെങ്ങളം ഇടവകയിൽ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നു. കുളമ്പള്ളിയച്ചനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം വ്യക്തിബന്ധം സൂക്ഷിക്കാൻ ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. വലിയ കോളേജ് ഉണ്ടായിരുന്നിട്ടുണ്ട്. യുവജനങ്ങളുമായിട്ട് വളരെയധികം വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന ബഹുമാനപ്പെട്ട കുളമ്പള്ളിയച്ചന് മണ്ണമ്പ്രാക്കൽ കുടുംബത്തിന്റെ പൗരോഹിത്യ രജത ജൂബിലി ആശംസകൾ. ജേക്കബ് പേടിയിൽ അച്ഛൻ വലിയ തോവാണ ഇടവാംഗമാണ്. 1994 April 12 പൗരോഹിത്യം സ്വീകരിച്ചു. ശേഷം മേരികുളം, കൊല്ലമ്മട, കപ്പാട് എന്നീ ഇടവകളിൽ ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ ചിന്നാർ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട പേടിയിൽ അച്ഛന് മണ്ണമ്പ്രാക്കൽ കുടുംബത്തിന്റെ രജത ജൂബിലി മംഗളങ്ങൾ. പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് കുഴിക്കാട് അച്ഛൻ, അദ്ദേഹം ആനിക്കാട് ഇടവകയിൽ നിന്നുള്ളതാണ്. 1994 April 14 വട്ടക്കുഴി പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. അത് കുഴിക്കാട് അച്ഛനെ മിക്കവാറും എല്ലാവർക്കും ചെറുക്കടയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. ആദ്യമായി അസിസ്റ്റന്റ് വികാർ ആയി ചുമതല ഏറ്റെടുത്ത് ചെറുക്കടവ് താമരക്കുന്ന് പള്ളിയിലാണ്. ഇപ്പോൾ അദ്ദേഹം തമ്പലിക്കാട് ഇടവകയിൽ വികാരി അച്ഛനായി ശുശ്രൂഷ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് കുഴിക്കാട്ടച്ചന് മണ്ണമ്പ്രാക്കൽ കുടുംബത്തിന്റെ പൗരോഹിത്യ രജത ജൂബിലി മംഗളങ്ങൾ. അടുത്തതായി ബഹുമാനപ്പെട്ട ജോസഫ് വഴപ്പനാഴിയിലച്ചൻ. വഴപ്പനാഴിയിലച്ചൻ പമ്പാവാലി സ്വദേശിയാണ്. പമ്പാവാലി വഴപ്പനാടിയിൽ കുടുംബാംഗം. വഴപ്പനാടിയിൽ അച്ഛൻ ഹി ഡിഡ് ഹിസ് മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ഫ്രം മദ്രാസ് യൂണിവേഴ്സിറ്റി. 1995 പൗരോഹിത്യം സ്വീകരിച്ചത്. ഇവരിൽ നിന്ന് രണ്ടു കൊല്ലത്തിന് ശേഷം ഉപരിപഠനാർത്ഥം അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷ കുറിച്ച് ഡിലേയായതാണ്. ഇപ്പോൾ അദ്ദേഹം 2002 മുതൽ 2017 ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അണക്കില PSC ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട വാഴപ്പനാടിയിൽ അച്ഛന് മണ്ണമ്പ്രാക്കൽ കുടുംബത്തിന്റെ രജത ജൂബിലി മംഗളങ്ങൾ.
I don't think there is any introduction required, but still, Umar Bata, Sebastian, Mandam Lakal, Bobby Achan. Ayrti, Polar, the Tunutana, April, Nana, Viviana, Pagavitan, Sears, Adim, Adishasham, Adimai, Kanirpali, Kathetrapali, Assistant, Vigarai, Sustosha, Jiru, Bobby Achan, American, Uberwadanathil Boy, Journalist, Bildam, Karstamaki. ഇപ്പോൾ ദീപിക ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്ററായി ജോലി ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബോബി അച്ഛന്, നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിലും ഉള്ള പ്രാർത്ഥനയും രജത ജൂബിലി മംഗളങ്ങളും ആശംസിക്കുന്നു. With prayers and gratitude and joy for all your faithful work, we now invite the priest gathered here to come forward for the cake cutting ceremony. Please put your hands together for their dedicated service over the past 25 years in Christ. Thank you.
Who's in the camera? Big clown. Ethan, can I look at it? Thank you. 1 minute. സ്നേഹമറിഞ്ഞ മംഗളാശംസകൾ, പ്രാർത്ഥനാപരമായ ആശംസകൾ. മണ്ണുംബാഗത്തുള്ളിലെ ഏക ഇരുപത്തഞ്ച് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ജീവിതം പൂർത്തീകരിച്ച ബഹുമാനപ്പെട്ട ബോധ്യത്തിനും മറ്റ് അച്ഛന്മാർക്കെല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ജൂബിലി ആഘോഷിക്കുവാൻ ദുബായി തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. വൈദികർ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളും സൽപ്രവൃത്തികളും വഴി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഇതുപോലൊരു ജൂബിലി പ്രസംഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി പിതാവ് പറഞ്ഞ ഒരു കാര്യം ഓർത്തുപോവുകയാണ്. വൈദികരും കന്യാസ്ത്രീകളും ഉള്ള കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നു എന്നാണ് അന്ന് പിതാവ് പറഞ്ഞത്. ഇത് എത്രയോ ശരിയാണെന്ന് പിന്നീട് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വൈദികർ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാം സൽപ്രവൃത്തികളും പ്രാർത്ഥനകളും വഴി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സോ ഫാദേഴ്സ്, വി ഹാവ് അനദർ സർപ്രൈസ് വീഡിയോ ഫോർ യു. മേ ബി ദിസ് മൈറ്റ് ബി മോർ അൺഎക്സ്പെക്ടഡ്. But let's see who is it. ബഹുമാനപ്പെട്ട ബോബി മണ്ണമ്പള ക്ലിഫിന്റെ പൗരോഹിത്യ രജത ജൂബിലി കുടുംബക്കാരും സുഹൃത്തുക്കളും ചേർന്ന് ദുബായിൽ വെച്ച് ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ തനിക്ക് ദൈവം നൽകിയിട്ടുള്ള സ്വാഭാവികമായ കഴിവുകളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും പൗരോഹിത്യമെന്ന തൻ്റെ സവിശേഷ വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ രംഗങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. വൈദികനായതിനു ശേഷം കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലെ അസിസ്റ്റന്റ് വികാരിയായിരുന്ന കാലത്തും പിന്നീട് അഭിമന്യ മാത്യു വട്ടക്കുഴി പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലത്തും ഇത് അദ്ദേഹം വളരെയേറെ പ്രദർശിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിനുശേഷം അമേരിക്കയിലെ ഉപരിപഠനം ഫലപ്രദമായി നടത്തിയതുകൊണ്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം വളരെയേറെ സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനകരമായി ഭവിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സേവന രംഗം ദീപികയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ബോബി അച്ഛൻ്റെ രജത ജൂബിലി ആഘോഷമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് സിമ്പിൾ ഫങ്ഷനാണ്, ഞാൻ അത്ര പ്രിപ്പയർഡ് ഒന്നുമല്ല.
അപ്പോ അജോ ഒരു സ്നേഹകുമാരൻ നിന്ന് ഞാനങ്ങ് പോകട്ടെ. ആ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം എനിക്കുണ്ട്, അത് കാരണം ഞാൻ മുന്നോട്ട് പോകും. തിരിയുന്ന കൈവഴികൾ ഒരുമിച്ച് ചേരു ആ ഒരുമിച്ച് ചേരുന്ന ഈ വഴിയമ്പലത്തിന്റെ ഉള്ളിൽ എന്നൊരു പഴയ ഗാനശാലയുണ്ട്. അത് പക്ഷെ നമ്മൾ ഈ റമദായുടെ കൈപ്പോയി. എത്രയും സ്നേഹമുള്ള ബോബി അച്ഛ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഞങ്ങളുടെ ദുബായ് കുടുംബത്തിന്റെ നാഥനും നാഥയുമായ ജോജുടി പാപ്പ, അന്നമാൻറ്റി, ദൈവത്തിന്റെ പ്രത്യേക വിളി കേട്ട് ഞങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്ത് ആ വിളിയിൽ വിശ്വസ്തയോടും ത്യാഗത്തോടും അർപ്പണത്തോടും ദൈവയുദ്ധത്തിന് അനുസരണമായി ജൂബിലി വർഷം ആചരിക്കുന്ന നമ്മുടെ ബോബി അച്ഛനും മറ്റ് സഹോദരികൾക്കും ഞങ്ങളുടെ ആഗാരിതവുമായ ആശംസകളും അനുമോദനങ്ങളും നേരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വ്യക്തി ജീവിതത്തിലും സന്യസ്ത ജീവിതത്തിലും ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇത്രയും അച്ഛന്മാരുടെ 25 വാർഷികം ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഇത്രയും പേരുടെ ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കുക, അതും ഒരേ രൂപതയിൽപ്പെട്ട അച്ഛന്മാരുടെ സാധിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഭാഗ്യവും അനുഗ്രഹവുമായി ഞാൻ കരുതുന്നു. ഇത്രയും നല്ല ഇളയന്മാരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ആശ്രയിക്കാനും സഹകരിക്കാനും മാർഗദർശികളായി വർത്തിക്കാനും ഉണ്ട് എന്നതിൽ ഞങ്ങൾ ഏറ്റവും അഭിമാനം കൊള്ളുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. നമ്മൾ ബോബിച്ചിനെ പറ്റി ഏതായാലും ഞാൻ പറയാമെന്ന് ഓർത്താണ് അത്. അദ്ദേഹം വളരെയധികം പേര് ഇവിടെ പറഞ്ഞു തരാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അച്ഛനെ പറ്റി പേഴ്സണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഭാഷ പറഞ്ഞ അച്ഛനൊരു കിഴിവാണ്. ഒരു സകലകാല വല്ലവനായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങളൊരു പ്രായക്കാരാണ്, പക്ഷെ എനിക്കതൊന്നും പറ്റിയിട്ടില്ല. ഒരു എഴുത്തുകാരൻ, ഒരു സംഗീതജ്ഞൻ, ഗാനരചയിതാവ് ഇങ്ങനെയുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് കാസറ്റ് ഇറക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കാരണമാണ് ഞാൻ എനിക്ക് മനസ്സിലായത്. പക്ഷെ വളരെ ചുരുക്കം പേർക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാനിവിടെ ഒന്ന് പറഞ്ഞേക്കാം. ഈ നമുക്കറിയാം ഇന്ത്യയിൽ ഈ മൊസാൻഡോ ജി ഒക്കെ വന്ന് വളരെ ഗവേഷണം നടത്തുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിൽ കപ്പറത്തെ പറ്റി ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയിരിക്കുന്ന നമ്മുടെ അച്ഛനാണ്. അച്ഛൻ അതിന്റെ സകല ഗുണങ്ങളും അറിയാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുട്ടുറവിശേഖരൻ, പക്ഷെ പുട്ടിന്റെ സകല ഗുണങ്ങളും പണ്ടേ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ബോബി അച്ഛൻ. കുറച്ചു മുമ്പ് ഞാനൊരു ഗാനശാല ഇവിടെ പാടി. ജൂബിലി നിറയിൽ അച്ഛൻ നിൽക്കുമ്പോൾ സംപ്രായക്കാരനായി ഞാൻ എന്റെ ചിന്ത കുറച്ച് പിന്നിലേക്ക് പോവാണ്. ഒരേ പ്രായക്കാരും സഹോദരങ്ങളായി ഞങ്ങൾ ഗാനപ്പള്ളി ഭാഗത്തൊക്കെ ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഒരു ദിവസം കേട്ടു അച്ഛനെ ദൈവവിളി ഉണ്ടായി, അച്ഛൻ അച്ഛനാകാൻ പോവാണ്. അപ്പം സാധാരണ ഉറക്കത്തേക്ക് എന്തെങ്കിലും കേട്ടാൽ ഞാൻ തിരിഞ്ഞു കിടക്കുക, അതുകാരണം ഞാൻ കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അച്ഛൻ തിരിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വന്നു. ആ സമയത്ത് എനിക്ക് ഒരു വിളി ഉണ്ടായി, ഞാനും അച്ഛനായി. മൂന്ന് ജോഡി കൈകൾ ആല മൂന്ന് ജോഡി കൈകൾ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പുരോഗതിക്കേക്ക് ഞാൻ സംഭാവനയും ചെയ്തു. ദോഷം പറയല്ല, ഇതെല്ലാം അച്ഛൻ്റെ അച്ഛൻ നമ്മുടെ കെട്ടിച്ചുവിട്ടതിന് അനുഗ്രഹങ്ങളാണ് കേട്ടോ. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിപ്പം നോക്കുന്നത് ദൈവാശ്രമം അല്ലെ ഗൃഹസ്ഥാശ്രമവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കായൽ ഒരു നദിയും വന്നു തോന്നുന്നു എനിക്ക്. കാരണം ആ മാറ്റം എന്താണെന്ന് അറിയാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് വ്യത്യസ്തമായി നോക്കിയിട്ടുണ്ട്. അതെന്നും അതെ അത് എത്ര കാലം മോളും വന്നാലും അതിന് വലിയ മാറ്റമൊന്നുമില്ല. എത്ര നദി കലങ്ങി കഴിഞ്ഞ് അങ്ങോട്ട് എന്നാലും പ്രശ്നമൊന്നുമില്ല, ഒരു മാറ്റം ഉണ്ടാകും. പക്ഷെ നമ്മുടെ മുഖത്തോട്ട് നോക്കിയ ഒരു ചെറിയ ദൈന്യതയും ഒരിച്ചിരി ലേശം ഭീകരതയും പിന്നെ എന്താ എവിടെയെങ്കിലും കാലം മോളും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കുത്തി ഒഴുകി മറിഞ്ഞ് അങ്ങ് ഒഴുകി പോവുകയാണ്. പക്ഷെ അതിനകത്ത് രണ്ടിലും ജീവജാലങ്ങൾ വ്യത്യസ്തമായ രുചികളാണെന്ന് നമുക്കറിയാം. ഈ അവസരത്തിൽ വൈദികരായവർക്ക് കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ തന്നെ ആധ്യാത്മിക തപസ്സിൽ ഒരു ചോദ്യ നക്ഷത്രമായിട്ട്
விளங்கான் சாதிக்கட்டே என்ன ஜெகதீஸ்வரனை நான் பிரார்த்திக்கணும். இப்போ ஞானிங்கனே சோதி நட்சத்திரம் ஜெகதீஸ்வரன் என்ன பண்ணிட்டு ரெண்டாம் தலைமுறைக்காரிக்க கண்ண கண்ணடிக்க கண்ணங்கூட்டப்பட்ட இதெந்தா சாதனை பரையணும். அதான் பரையுது நம்ம நம்ம நாடு விட்டும் வீடு விட்டும் ஒக்கே போகணும் கழிஞ்சால் நம்ம நாடினேக்கு உபேட்சிக்கும். நம்ம ஒரு தாய்நாடும் நம்ம பாஷையும் சிநேகிக்கணும். அப்போ நம்ம பாஷையை சிநேகிச்சாலே நம்ம பிள்ளாரக்கே ஒன்று மனசிலாட்டும். ஞாபகம் இச்சிர டீலேக்கான பட்டம் திச்சு வரா. அது காரணம் மலையாள பாஷையுடைய பங்கியாய ஒரு ஒரு ഗാനശകലം ഞാൻ കേട്ടിട്ടുണ്ട്. മലയാള ഭാഷ തൻ മാതൃക ഭംഗി മലർമന്ദഹാസമായി വരുന്നു. പക്ഷേ നമ്മൾ ഭാഷയെ മാതാവും മാതാവായിട്ട് കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ് മാതാവിനെ പറ്റിയുള്ള ആ ഇമ്പോർട്ടൻസ് പറയാൻ വേറൊരു അബ്ദുൽ സമദ് സമദാനിയുടെ ഒരു പ്രസംഗത്തിൽ നിന്ന് ഞാനൊരു ചെറിയ പാട്ടെടുക്കാണ്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരൊരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഈ ലോകത്തിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് അല്ലെ സ്നേഹിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിന്റെ മാതാവിനെ. രണ്ടാമതും ചോദിച്ചു, ആ ശിഷ്യൻ ചോദിച്ചു, അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് ഞാൻ ആരെ ചെയ്യണം? വീണ്ടും അദ്ദേഹം പറഞ്ഞു, മാതാവിനെ, സ്വന്തം മാതാവിനെ. മൂന്നാമതും ചോദിച്ചു, ഞാൻ ആരെയാണ് വീണ്ടും ചെയ്യേണ്ടത്? അല്ല, വീണ്ടും മാതാവിനെ. നാലാമത് അദ്ദേഹം പറഞ്ഞു, ഇത് തൻ്റെ പിതാവിനെ. ഇത്രയും നല്ലൊരു എഡ്യൂക്കേഷൻ നമുക്ക് തരാ അതിനകത്ത് തരുന്നതിനേക്കല്ല ഉപരി ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബോബിയച്ചനായിരുന്നു. ബോബിയച്ചന്റെ മാതാപിതാക്കളോടുള്ള സ്നേഹം അല്ലെ അമ്മയോടുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നമ്മൾക്ക് എന്നെക്കാളും എല്ലാവർക്കും മറ്റുള്ളവർക്ക് അറിയാവുന്നതാണ്. ഇത്രയും അനുഗ്രഹീതരായ ബോബിയച്ചനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറെ സഹോദരങ്ങളുണ്ടെന്നുള്ളത് ഞാൻ ഈ അടുത്ത ദിവസം അറിയുന്നത്. അവർ ഈ രണ്ടാഴ്ചയായിട്ട് ഓടി നടപ്പോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് അപ്പം എനിക്ക് വളരെ അഭിമാനം തോന്നി. അവർക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വന്നിരായ പുരോഹിതനായി അല്ല പുരോഹിതന്മാരായി അനേകം ജൂബിലി ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അച്ഛൻ്റെ സമപ്രായക്കാരൻ എന്ന നിലയിലും ഇവിടെ കൂടിയിരിക്കുന്നവരുടെ പേരിലും ഇവിടെ വന്നുചേരാൻ പറ്റാത്തവരും അഭ്യുദയകാംക്ഷികളായ എല്ലാവരുടെ പേരിലും ബന്ധുജനങ്ങളുടെ പേരിലും ഞാൻ സർവ ഐശ്വര്യങ്ങളും ആശംസകളും നേരുന്നു. ഇനിയൊരു ആശംസ പ്രസംഗം പറയാൻ എനിക്ക് അവസരം ലഭിക്കുമെന്ന് അറിഞ്ഞുകൂടാ. Thank you, Sharma, for those kind and long words and also for the song. Moving on to the next video. Let's see what we have next. ഈ 12 ലക്ഷമാര് വലിയ നിർണായകമായിട്ടുള്ള പങ്കാണ് ഉപജന വളർച്ചയ്ക്ക് നിർവഹിച്ചിട്ടുള്ളത്. ഈ 12 പേരുകൾ ഞാൻ ഒന്ന് ഉരുവിടുകയാണ്. ഒന്ന് പ്രധാനപ്പെട്ട ജോബ് ബോബി അലക്സ് വണ്ണംപ്ലാക്കൽ, ഫാദർ ജോൺ പനച്ചിക്കൽ, ഫാദർ അഗസ്റ്റിൻ നെല്ലരി, ഫാദർ മാത്യു പുറപ്പള്ളിൽ, ഫാദർ വർഗീസ് കുളമ്പള്ളിൽ, ഫാദർ ജോസഫ് കുഴിക്കാട്ട്, ഫാദർ ജേക്കബ് പീടികയിൽ, ഫാദർ മാത്യു പാഴൂര്, ഫാദർ ജോസഫ് ചെരക്കല്, ഫാദർ നിക്കോളാസ് പടിവാതക്കൽ, ഫാദർ ഇബ്രാഹിം പുന്നോലിക്കുന്നൽ. ഒരു വർഷം ബ്രേക്കിന് ശേഷം ഈ ടീമിലേക്ക് വന്ന ബഹുമാനപ്പെട്ട ജോസഫ് പാഴപ്രാണി. വിദേശത്തും സ്വദേശത്തുമായി സുഗ്രഹമായിട്ടുള്ള സേവനമാണ് അവർ ഈ കഴിഞ്ഞ 25 വർഷങ്ങളായി നിർവഹിച്ചിട്ടുള്ളത്. 25 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8000-ലേറെ ബോബി മണ്ണംപ്ലാക്കൽ അച്ഛൻ, ജോൺ പനച്ചിക്കൽ അച്ഛൻ, അഗസ്റ്റിൻ നെല്ലരി അച്ഛൻ, നമുക്ക് രജത ജൂബിലി ആണെങ്കിലും സുവർണ ജൂബിലി ആണെങ്കിലും ഒക്കെ അനുസ്മരിക്കുന്നതാണ്. തങ്ങളെ സ്വീകരിച്ച ശുശ്രൂഷയിൽ അവർക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് എന്ന് കാണിക്കുന്നു. ഇവിടെയും
നിങ്ങളെ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവരാണ്. ആ സഹോദരി സഹോദരന്മാർ പിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ തുടർന്നുള്ള ശുശ്രൂഷ മേഖലകളും ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കുവാൻ നിലവനായ ദൈവം സമൃദ്ധമായി. Thank you, Bishop Sebastian, for your sparing your time and valuable words. I call upon Shaju uncle, share a few words. മനുസ്സിനെ നമസ്കാരം. വളരെ ഗൗരവപൂർവമായിട്ടുള്ള ഒരു ചടങ്ങാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇത്രയും ഗൗരവമുണ്ട് ഒരു ചടങ്ങായിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോ എനിക്ക് മറ്റച്ഛന്മാരെയും ജൂബിലറീസിനെ പരിചയമില്ല, എങ്കിലും ഈ അവസരത്തിൽ പരിചയപ്പെടാൻ സാധിച്ച് വളരെയധികം സന്തോഷം. പിന്നെ ഇവിടുത്തെ മണ്ണമ്പാക്കൽ തലമുറ മൂന്നാം തലമുറയുടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഞാൻ. അച്ഛനേക്കാളും പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും പൊതുവെ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്കാണ് ഇത് കൽപ്പിച്ചു തന്നിരിക്കുന്നത് അച്ഛൻ ഫെലിസിറ്റേറ്റ് ചെയ്യാനായിട്ട്. ടു ബി വെരി ഫ്രാങ്ക് ആൻഡ് ഓണസ്റ്റ്, ഐ എം ലിറ്റിൽ കൺഫ്യൂസ്ഡ്. കാരണം പ്രസംഗി പറയാനായിട്ട് കുറിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോയിൽ കൂടെ ആണെങ്കിലും മറ്റവരുടെ പ്രസംഗങ്ങൾ കൂടെയാണ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് പറയണതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഗോപീച്ചനുമായിട്ടുള്ള ആ വ്യക്തിബന്ധത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറയാം. ഒരു നാലു വർഷം മുമ്പ് നാലഞ്ചു വർഷം മുമ്പ് ഒരു സിനിമ ഉണ്ടായിരുന്നു, അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ നല്ലൊരു സിനിമയായിരുന്നു, പലരും കണ്ടു കാണും. അപ്പം ഞാനും ഗോപീച്ചനും തമ്മിൽ ഉള്ള കുറച്ച് എന്താ പറയുക ഇന്ററാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. ഒരു ലൈറ്റർ വെയിനിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഗോപീഷിന്റെ പെർമിഷനോടുകൂടി ഞാൻ രാവിലെ ഗോപീഷനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഗോപീഷൻ പറഞ്ഞു, വളരെ കെയർഫുള്ളായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് എനിക്കുണ്ട്, നീ അത് ഷാജു ഷാജിച്ചത് ഫ്ലോ ആക്കരുത് എന്ന് പറഞ്ഞു. എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അച്ഛന്റെ പേഴ്സണാലിറ്റിയിലേക്ക് അത് പേഴ്സണാലിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ലെറ്റ് മീ പ്ലീസ്. ഞങ്ങള് മണ്ണമ്പാക്കൽ കുടുംബത്തിലെ ചാണ്ടിചാക്ക കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ അപ്പച്ചി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ വലിയപ്പൻ ഈ കഴിഞ്ഞ 8th അദ്ദേഹത്തിന്റെ 35 ജന്മവാർഷികമാണ് ഞങ്ങൾ ആഘോഷിച്ചത്. അപ്പച്ചിക്ക് 13 മക്കളായിരുന്നു. അതിൽ ഏറ്റവും മൂത്ത മകളായിരുന്നു എൻ്റെ അമ്മ, റിട്ടയർഡ് സർവീസ് സ്റ്റാർ അന്നമ്മ മാത്യു. മരിച്ചുപോയി, ഉണ്ടായിരുന്നിരുന്നു 100 വയസ്സായിരുന്നേനെ. ഏറ്റവും ഇളയയാളാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഗോഡ് ഫാദറും രക്ഷാധികാരിയുമായ ജോർജ് ജേക്കബ്, ജോർജ് പാപ്പൻ എന്ന് വിളിക്കുന്ന ജോർജ് ജേക്കബ് അദ്ദേഹത്തിന്റെ പ്രിയപത്നിയുടെ സംഗീതമായിട്ടുണ്ട്. അപ്പോ ഈ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആക്ച്വലി ഐ എം എ കസിൻ ഓഫ് ഫാദർ ബോബി അലക്സ്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അവധിക്കാലത്ത് അവധി ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് വിഴിയിലും കാഞ്ഞിരപ്പള്ളി എത്രവാഴ്ചയിലും വളരെ രസകരമാണ്. കാരണം 13 പേരും അവരുടെ മക്കളും മക്കളും മറ്റു ബന്ധുക്കളുമായിട്ട് ഉള്ള ഒരു മാമാങ്ക മഹോത്സവം തന്നെയാണ്. ആ ഒരു കാലഘട്ടം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അതിലെ പല കഥാപാത്രങ്ങളും മണ്ണറിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ ഇന്നും ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോ അങ്ങനെ ചെല്ലുന്ന അവസരങ്ങളില് ഒരവസരത്തില് എനിക്കൊന്ന് ബോംബെ ചെന്നാണെന്ന് ഒരു 10-12 വയസ്സ് കാണും. ഇദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവമുണ്ട്, ഇതിന് കുളിക്കാൻ സ്വല്പം മടിയായിരുന്നു. ഇപ്പോ ആ സ്വഭാവം മാറി എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഇതിനെ കുളിക്കാൻ മറ്റന്മാര് പറയും കുളിക്കുമായിരിക്കും അല്ലേ, വലിയ കുഴപ്പമില്ല. സെന്നെ കഴിച്ചു വന്നിരിക്കുന്നു അറിയാൻ പറ്റത്തില്ല, എന്നാൽ അടുത്തേക്ക് തന്നെ അറിയാമായിരിക്കും. ഇദ്ദേഹം കുളിക്കാൻ പുതിയ മടിയായിരുന്നു. അപ്പൊ ഞങ്ങള് കസിൻസും അങ്കിൾസും ഒക്കെ ഇരിക്കുമ്പോ എല്ലാവരും ഒന്ന് ചോദിക്കും, സന്ധ്യയാകുമ്പോൾ ഒരു 7 മണിയാകുമ്പോൾ ഒന്ന് ചോദിക്കും, കുളിക്കണോ? അങ്ങനെ 3 വട്ടം ചോദിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും മടുത്തോ വേണ്ട കുളിക്കണ്ട രക്ഷപ്പെട്ടു, അന്ന് കുളിയില്ല അറിയത്തില്ലായിരുന്നു. ഇനിയും മറ്റു കാര്യങ്ങൾ പറയാനിരിക്കുന്നതുള്ളൂ. അപ്പോ ഞാൻ പറയുന്നത് ഒരു അപ്രൂവൽ എടുത്തിട്ട് ആണ് ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ആ സ്വഭാവം മാറിയെന്ന് എനിക്ക് തോന്നുന്നത്
സംതിങ് ഐ സ്റ്റിൽ റിമെമ്പർ അബൌട്ട് ഹിം. പിന്നെയുള്ളത്, പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്നത് റീജൻസി കാലഘട്ടത്തിലാണ്, 91-92 ആണെന്ന് എനിക്ക് തോന്നുന്നത്, 1999 കാലഘട്ടത്തിൽ. 1990 ആ സമയത്ത് ഞാൻ ഇന്ത്യ ടെക്സ്റ്റൈൽസ് ആൻഡ് സർവീസിന്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് അച്ഛൻ അവിടെ വരുന്നത്. അന്ന് അച്ഛനായിട്ടില്ല, എന്നോട് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ റീജൻസി വർഷമാണ്, ഞാൻ ഡൽഹിക്ക് പോവാണ്, എനിക്ക് ലോകമൊക്കെ ഒന്ന് പരിചയപ്പെടണം, ഈ ലോകമൊക്കെ ഒന്ന് കണ്ട ശേഷം മാത്രമേ ഞാൻ ലോഹ ഇടുവോ വേണോ ഇതാണോ വേണ്ടെന്ന് തീരുമാനിക്കൂടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് അച്ഛൻ നിൽക്കേണ്ട ആവശ്യമില്ല, എന്നെ അറിയാം മോനെ ബോബി നീ അതൊന്നും ചെയ്യണ്ട, ഞാനൊരു അഡ്വൈസ് തരാം. ആലുവ തൊട്ട് ഫോർട്ട് കൊച്ചി വരെ ഉള്ള എല്ലാ ആദ്യം പോകണം, എല്ലാ ബസ് സ്റ്റോപ്പിലും ഇറങ്ങണം, അവിടെയുള്ള സിനിമാ പോസ്റ്റിന് മുമ്പിൽ നിന്ന് 5 മിനിറ്റ് ധ്യാനിക്കുക, ഫോർട്ട് കൊച്ചി ആകുമ്പോഴത്തേക്കും തീരുമാനം കിട്ടും അച്ഛനാകണോ വേണ്ടത്. എന്റെ അഡ്വൈസ് എടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അച്ഛനായി, വെരി ഗുഡ് പ്രീസ്റ്റ്, ഹി സ്പെൻഡ് അബൌട്ട് 13 ഇയേഴ്സ് ഇൻ ദി സ്റ്റേറ്റ്സ്. ഞാൻ യാദൃശ്ചികമായിട്ട് അച്ഛന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കാണാനിടയായി. ആ പോസ്റ്റിൽ എന്തോ അച്ഛൻ പോസ്റ്റ് വെച്ചത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതിന് താഴെയായിട്ട് അച്ഛൻ സെർവ് ചെയ്തിരുന്ന പാരിഷിലെ പാരിഷ് മെമ്പേഴ്സ് വളരെ കാര്യമായിട്ട് കുറെ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്, ദ ഓൾ വാണ്ടഡ് ഹിം ബാക്ക് ദേർ, ദേ വർ ഓൾ എക്സ്പെക്ടിംഗ് ഹിം ടു ബി ദേർ. ഞങ്ങളുടെ തിരിച്ചു വരണം, ഞങ്ങളോട് ഇനിയും സെർവ് ചെയ്യണം, ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അച്ഛനോട് ചെയ്യാനുണ്ട് എന്ന് അവർ വളരെ സ്നേഹപൂർവ്വം എഴുതിയിരുന്നു, എന്നെ വളരെയധികം സ്പർശിക്കുകയും ചെയ്തിരുന്നു. സോ ദാറ്റ്സ് വാട്ട് ബേസിക്കലി വി വോണ്ട്, നമ്മളെ കാംക്ഷിക്കുന്ന ആൾക്കാർ, നമ്മളെ സമീപം ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ ബെസ്റ്റ് ഫോർ മൂവി. ഇനി അടുത്തതായിട്ട് വേറൊരു സംഭവമുണ്ട്. ബോബി അച്ഛൻ മാസ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷനിൽ അച്ഛൻ പോസ്റ്റ് ഗ്രാജ് എടുത്തിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഇളയ മകൾ അതുതന്നെ ചെയ്തിരിക്കുന്നത്. അവൾ സെയിന്റ് ജോസഫിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തില് അച്ഛൻ അവിടെ ഒരു കോൺഫറൻസിനായിട്ട് ചെന്നിരുന്നു. അച്ഛനുമാരെ കുറച്ച് ഒന്നും അച്ഛന്മാരുണ്ടായിരുന്നു, അതിലൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോ എന്റെ മകള് അച്ഛനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അവൾ പറയുന്നത് അച്ഛൻ എന്റെ മകളാണ് അച്ഛനൊന്നും മനസ്സിലായില്ല. അച്ഛൻ വളരെ തന്ത്രപൂർവ്വം അതിന് ഉത്തരം പറഞ്ഞ് രക്ഷപ്പെട്ടു എന്നാണ് അവൾ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം സെന്റ് ജോസഫ് അറിയാമല്ലോ, എറണാകുളത്തെ ഏറ്റവും വലിയ ലേഡീസ് കോളേജാണ്, ക്വൈറ്റ് ഫേമസ് കോളേജ്. അപ്പൊ അവിടുത്തെ ഇവള് എന്റെ മകളുടെ പേര് ചിന്നു എന്നാണ്, ചിന്നു അറിയിക്കും. ചിന്നു പറഞ്ഞു പപ്പ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഇത് എന്റെ പപ്പയുടെ കസിനാണ് അച്ഛൻ. സോ ആക്ച്വലി ഇസ് മൈ ആൻസർ എന്നപ്പോ ആ അവളുടെ കൂട്ടുകാരൻ പറഞ്ഞു ഈ അച്ഛൻ കൊച്ചു ഭാഷയില് കട്ട അച്ഛനാണ്, വിച്ച് മീൻസ് ഹി ഈസ് 100% പ്രീസ്റ്റ്, ഷീ കനോട്ട് ബി കറക്റ്റഡ്, ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദി ബെസ്റ്റ് കോംപ്ലിമെന്റ് എനിബഡി കാൻ ഗിവ് യു ഫാദർ. ഗിവ് എ ബിഗ് ഹാൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. സോ ഇൻ കൺക്ലൂഷൻ ഐ വോണ്ട് ടു സേ ദിസ്, മൈ കസിൻ ഫാദർ ബോബി ഈസ് എൻ എക്സെംപ്ലറി പ്രീസ്റ്റ്, ആൻ എക്സെപ്ഷണൽ ഹ്യൂമൻ ബീയിങ്, എ വെരി ലവിംഗ് ബ്രദർ and a true professional. All my very best wishes. Thank you for all. പോകുന്നതിന് മുമ്പ് ജൂബിലി സർട്ടിഫിക്കറ്റ് അച്ഛന്മാർക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാദരങ്ങൾ ഒരിക്കൽ കൂടി നൽകുന്നു. Thank you very much. Very proud to have a person like him in our family. Wishing you a lot of success in the future and hope you have a great time there in Dubai. Wishing you a great Silver Jubilee. Happy Jubilee, Bobby Acha. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ബോബി അച്ഛനും മറ്റെല്ലാ വൈദികർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ബോബി അച്ഛന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് എ ചാൻസ് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ബോബി അച്ഛൻ. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഒത്തിരി അച്ഛൻ ഞാൻ ബോബി അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബോബി അച്ഛൻ്റെ ദീപികയുടെ കാറിലൊക്കെ വരയ്ക്കുന്നുണ്ട്. പക്ഷേ ബോബി അച്ഛനെ സംഭവിച്ചിട്ടില്ല, ബട്ട് ലാസ്റ്റ് ടൈം ഞാൻ ചോദിച്ചപ്പോൾ ഹി അലൗഡ് മീ. പിന്നെ ബോബി അച്ഛൻ അമേരിക്കയിൽ പോയപ്പോൾ ബോബി അച്ഛൻ എനിക്ക് ഒത്തിരി സെയിൻസിൻ്റെ കഥകളുടെ സീരീസും കാര്യങ്ങളും ഒക്കെ തന്നായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഉള്ളാത്ത സീരീസ് സെയിൻറ് ഫൗസ്റ്റീനയുടെ സീരീസ് ആയിരുന്നു. അതിൻ്റെ അകത്ത്
എങ്ങനെയാണ് സേഫ് ഹൗസിനെ ലിവ് ചെയ്തതെന്നൊക്കെ ഒത്തിരി പഠിക്കാൻ പറ്റി. പിന്നെ ബോബി അച്ഛൻ നാട്ടിൽ ദീപികയിൽ ജോയിൻ ചെയ്തപ്പോൾ ബോബി അച്ഛൻ ദീപികയുടെ ഒത്തിരി മാഗസിൻസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാഗസിൻസിൽ ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ഫാക്ട്സ് ഉണ്ടായിരുന്നു, ഫൺ ഫാക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, സെയിൽസിനെ പറ്റി ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഈ നമുക്ക് ഷേക്സ്പിയറിൻ്റെ ഒക്കെ സ്റ്റോറീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് മീനിങ്സും ഉണ്ടായിരുന്നു. അപ്പം ന്യൂ വേർഡ്സും പഠിക്കാൻ പറ്റി. അങ്ങനെ എഡ്യൂക്കേഷനിലും ജീസസിനോട് മോർ അടുക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുമായിരുന്നു ബോബി അച്ഛൻ എനിക്ക് തന്നത്. പിന്നെ ബോബി അച്ഛൻ എനിക്ക് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഐ എം റിയലി ബ്ലെസ്ഡ് ടു ഹാവ് ബോബി അച്ഛൻ ആസ് മൈ അങ്കിൾ ഇൻ മൈ ഫാമിലി, ആസ് മൈ അങ്കിൾ, മൈ പേരപ്പൻ ആൻഡ് ആസ് മൈ പേരപ്പൻ ആൻഡ് ആസ് എ പ്രീസ്റ്റ്. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഐ എം റിയലി പ്രൗഡ് ടു ഹാവ് ബോബി അച്ഛൻ മൈ ഫാമിലി. ഐ ക്യാൻ സേ ദാറ്റ് ഹീസ് ചീഫ് എഡിറ്റർ ഓഫ് ദീപിക. താങ്ക് യു. അടുത്തതായിട്ട് ജൂബിലി ആഘോഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വൈദികർക്കും ഒരു മെമൻറ്റോ സമർപ്പണമാണ്. അതിനായിട്ട് എല്ലാവരും വൈദികരെ ക്ഷണിക്കുകയാണ്. ആദ്യം ഗുഡ് ഈവനിങ് എൻ്റെ 23 വർഷമായതേ ഉള്ളൂ, പക്ഷെ എന്നാലും ഈ ഗ്രൂപ്പിൽ ഞാനൊരു മെമ്പറാണ്. 2 വർഷം താമസിയാണ് പട്ടം സ്വീകരിച്ചത്. അപ്പൊ എന്റെ ജൂബിലി ആഘോഷം ഇവിടെ ആരംഭിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. കുമാങ്കിളിതും വരാൻ വേണ്ടി പറഞ്ഞു അവിടെ അവിടെ നിർത്തിപ്പിക്കാൻ. അപ്പുറത്ത് വരാൻ ഇല്ല, നേരെ ഓപ്പോസിറ്റ് നോക്കാം. Kindly invite one of the silver jubilarians to come forward and give us a reply speech. Hi everybody. Hello. ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. എൻ്റെ പേര് അഗസ്റ്റിൻ മെലഡി. ഞാൻ ബോബി അച്ഛൻ്റെ ക്ലാസ്മേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബോബി അച്ഛനാണ് താരം കേട്ടോ. ഞങ്ങൾ വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റീൽ ഹിസ് തണ്ടർ. But at the same time, I want to invite you to do one thing. നമുക്കെല്ലാം പാട്ട് പാടാൻ അറിയാമല്ലോ, ഒരുമിച്ച് പാടാൻ അറിയാം. ഒരു കൊച്ചു ഒരു പഴയ ഒരു കൊച്ചു പാട്ട് നമുക്ക് നാലിലായിരുന്നു ഒരുമിച്ച് പാടിയാൽ നല്ലതായിരുന്നു. ഓക്കെ, ഈ പാടാണിത്. ദൈവസ്നേഹം വന്ദിച്ചിടാന് കേട്ടോ. സജിയുടെ പ്രസംഗം ഒരു കഥാപ്രസംഗം വരെ ഇതുപോലെ ആയിക്കോട്ടെ എഴുതിയാണ് കേട്ടോ. ഓക്കെ, ഒരുമിച്ച് പാടാം. ദൈവസ്നേഹം വന്ദിച്ചിടാൻ വാക്കുകൾ പോലെ ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹം
സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാണേ ജീവിതം പോരാ. 25 വർഷം കഴിയുന്ന അവസരത്തെ ഞങ്ങളെല്ലാം തിരിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് നന്ദിയോടെ നിൽക്കാൻ സാധിക്കൂ. കാരണം ദൈവം നൽകിയ അനുഗ്രഹത്തിനാണ്, മൺപാത്രങ്ങളിലാണ് ദൈവം ഈ നിധി ഞങ്ങൾക്ക് നൽകിയത്. അത് കാത്തു സൂക്ഷിക്കാൻ ദൈവം അനുഗ്രഹം തന്നു. അതിൽ കൂടെ നിങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരെയും തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് ഈ നിങ്ങൾ സഹോദരങ്ങൾ ഈ ബോബീഷനോട് സ്നേഹം കാണിച്ചത് കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര അതിശയമായിരിക്കുന്നു. അതിന് ഇവർക്കൊരു നല്ലൊരു ഒരു കയ്യടി കൊടുത്തു. വലിയ വെടിക്കെട്ടായിരിക്കുന്നു കേട്ടോ, നല്ല തകർപ്പനായിരിക്കുന്നു. ഗോപീശൻ ശരിക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ന്യൂജൻ ഭാഷയിൽ ഞങ്ങളുടെ ചങ്ക് ബ്രോയാണ്. അപ്പം ഗോപീശൻ കിട്ടുന്ന ഗ്ലോറി ഞങ്ങളുടെയും ഗ്ലോറിയായിട്ട് ഞങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കുന്ന ഈ കൂട്ടത്തിൽ ഒരുമിച്ച് ചേരാനും ഈ ആഘോഷത്തിൽ പങ്കുകാരാകാൻ ഞങ്ങളുടെ സദസ്സിന് ദൈവാനുഗ്രഹം. ധാരാളം കഥങ്ങളുണ്ട് ഗോപീശൻ്റെയും ഞങ്ങൾ ഓരോരുത്തരുടെയും പറയാനായിട്ട്. അതെല്ലാം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഭക്ഷണം താമസിക്കുള്ളൂ. ഇത്തിരി മുമ്പേ നല്ല മീൻ വറുക്കുന്നതിന് മണം വരികയും ചെയ്തു. എങ്ങനെയോ നമുക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സന്യാസവും പൗരോഹിത്യവും വഴിയിലൊക്കെ എന്താണ് വലിച്ചഴിക്കപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന അവസരത്തിൽ ഇത് ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചേക്കും ഇതെല്ലാം കൂടെ നമ്മളെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഇതൊന്നും തരിപ്പണമാക്കത്തില്ല. അങ്ങനെ വളരെ ബാലിശമായ അല്ലെങ്കിൽ ബലിഷ്ഠമല്ലാത്ത അടിസ്ഥാനത്തിന്മാരല്ല സഭയെ ഈശോ പണിതുയർത്തിയത്. വളരെ വളരെ ശക്തമായ അടിസ്ഥാനത്തിന്മാർ പണിതുയർത്തി അതിൽ പങ്കാളികളായിട്ട് ഞങ്ങളെയും വിളിച്ചു. അതുകൊണ്ട് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉറപ്പുള്ളിടത്തോളം കാലം സഭയിൽ ഇതൊന്നും ഒരു വലിയ പരാജയത്തിൻ്റെയോ ഒരു വലിയ തകർച്ചയുടെയോ ഒരു കാരണമായി മാറുകയില്ല. ഉണ്ടാവേണ്ടത് ഇത്ര മാത്രമാണ്. പുരോഹിതരെ സ്നേഹിക്കുന്ന ജനവും ജനത്തെ സ്നേഹിക്കുന്ന അച്ഛന്മാരും ഉണ്ടാവുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹമായി തീരും നമ്മുടെ സഭയ്ക്കെന്നും. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ കുടുംബവും കടൽക്കാവിൽ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. ഞങ്ങൾ അച്ഛന്മാരിടയ്ക്ക് ഓടി വീട്ടിൽ പോകും. എന്തിനാണെന്ന് അറിയാമോ? നമ്മളൊക്കെ ഈ മൊബൈൽ ചാർജ് ചെയ്യാൻ വെക്കില്ല എന്ന് പറഞ്ഞാൽ ചാർജ് ആകാനായിട്ട് പോകുന്നതാണ്. ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളെയൊക്കെ അടുത്തു പോയി ആ സ്നേഹമൊന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങളും വി ആർ റീ എനർജൈസ്ഡ്. സോ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ കൂടി വരാവുന്ന ഒരു കുടുംബമായിരുന്നു കുടുംബമാണ് കലർക്കാവിൽ കുടുംബാംഗങ്ങൾ. ഈ സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അതുപോലെ സ്നേഹവും അനുഭവങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങൾ. അത് ഹൃദയഗതിയോ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെന്താ പറയാ, ഞങ്ങളുടെ കൂടെ ഇവിടെ ഇല്ലാത്ത മൂന്നച്ചമാരുണ്ട്, അവരെ ഞങ്ങൾ ഓർക്കണം. നിക്കോളാസ് പള്ളിവാതുകൾ, പുള്ളിയൊരു നല്ല ഒരു ഗംഭീരൻ അച്ഛൻ തന്നെയാണ്. അച്ഛനിപ്പം എത്തിച്ചേരാൻ സാധിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ രാപ്പത്തിൽമേട്ടിലുണ്ട് അദ്ദേഹം. പിന്നെയുള്ളത് ഞങ്ങളുടെ എബ്രഹാം പുനോലുക്കുന്നേലച്ചൻ. അദ്ദേഹം ഒരു ഒരു പകുതി ഒരു സന്യാസിയാണ്. പുള്ളി അദ്ദേഹത്തിൻ്റെ ഇടവ് വിട്ടെങ്ങും പോകാറില്ല. ഉളുപ്പൂണി എന്നൊരു ഗുഹാ ഇടവുകയിൽ അദ്ദേഹം സ്വസ്ഥമായിട്ട് ഒരു ഒരു കൃഷിയുടെയൊക്കെ ആളായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. ഒരു ഒരു മണ്ണിനോട് ചേർന്ന് അതുപോലൊരു നല്ല നല്ലൊരു വൈദ്യനാണ്. മൂന്നാമതായിട്ട് നമുക്കുള്ളത് റിജി മാത്യു പഴുവരച്ചൻ. പഴുവരച്ചൻ അവിടെ മരിയൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് മാനേജ്മെന്റ് അവിടുത്തെ പുതിയ പ്രിൻസിപ്പാളായിട്ട് ജോലി ഏറ്റെടുത്തതേ ഉള്ളൂ. അപ്പോൾ ആ പ്രാരാബ്ധങ്ങളിൽ നിന്ന് ഓടിയെത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അച്ഛനെത്താത്തത്. അവരെയും കൂടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് വലിയ വലിയ നന്ദി. തുടർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് വലിയ ശക്തിയുള്ള ഒരു ഞങ്ങൾക്ക് നൽകാൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ഈ സമ്മാനങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ബോബി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തില് ആ ബോബീച്ചിന് കൂടെ നടക്കുന്ന ബോബീച്ചിന്റെ ഹെയർ സ്റ്റൈലുള്ള എന്നെയും മറ്റുള്ള ഈ അച്ഛന്മാരെയും ഒക്കെ ഒന്ന് ഓർക്കണേ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞങ്ങളെയും ഓർമ്മിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ നമുക്ക് മുന്നേറാം. എന്തൊരു ദൈവാനുഗ്രഹമാണെന്ന് ചിന്തിച്ചു നോക്കും. ഈ ദുബായിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരാനും ഞങ്ങളുടെ ഈ ജൂബിലിയിൽ ഒരുമിച്ച് ചേരാനും ഭാഗ്യമുണ്ടായത്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ പ്രവർത്തനം ഈ മേഖലയിലും വലുതായി നടക്കാനും ധാരാളം ആൾക്കാരെ ഈശോയെ അറിയാനും ഇടപെടാനുള്ള ഒരു കാരണവും കൂടി ആയിരിക്കും ഈ പ്രാർത്ഥനയും ഒരുമിച്ചുകൂടലും എല്ലാം കാരണമാക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.
എന്താണ് ഏതാണ്ടൊക്കെ പറയണമെന്ന് ഞാൻ അവിടുത്തെ എല്ലാം ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. തുടർന്നും ദൈവത്തിനെതിരെ മുമ്പിൽ സന്തോഷത്തോടും മുഖപ്രസന്നതയോടും കൂടി ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾ പ്രാർത്ഥനകൾ യാചിച്ചോ ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി, സമ്മാനങ്ങൾക്ക് നന്ദി, ഇനി കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിന് നന്ദി. എല്ലാവർക്കും ഒരു നല്ല വൈകുന്നേരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുന്നപ്പള്ളി എവിയെ ക്ഷണിക്കുകയാണ് ഒരു ഭൂവിയത്തിന് സമ്മാനം ഉപകാരം സമർപ്പിക്കുന്നതിനായിട്ട് കുന്നപ്പള്ളി ഫാമിലിയെ പ്രതിനിധീകരിച്ചു. കുന്നപ്പള്ളി ഫാമിലിയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാരും ഒന്ന് പരിചയപ്പെടാൻ ഉറപ്പാക്കിയിരിക്കുന്നുണ്ടല്ലോ അവിടെ. ഇത് ഞങ്ങളുടെ നല്ല ഭാവിയെ പ്രതികരിച്ചുള്ളവരാണ്. എല്ലാം പരിചയമില്ലാത്തതുകൊണ്ട് പുതുതായിട്ട് ഒന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ വീട് പയ്യെ കുന്നപ്പള്ളി കുടുംബമാണ്. മൂന്ന് കന്യാസ്ത്രീമാരുടെ കാര്യം ഇവിടെ പറഞ്ഞു, ആശംസകൾ പറഞ്ഞു. ആ മൂന്ന് പേർ കിടക്കുള്ളതാണ് എൻ്റെ അമ്മ ചിന്നമ്മ. ചിന്നമ്മയെന്ന് തന്നെയാണ്, ചിന്നമ്മ ചേച്ചി എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്തൊന്ന് പരിശ്രമിച്ച രൂപത്തിൽ അമ്മ എന്ന് വിളിക്കുന്നതൊക്കെ പരിചയിച്ചു വരികയാണ്. പ്രകാശത്തും ഞാനും ചിന്നമ്മ ചേച്ചി എന്നാണ് ഉച്ചതൊട്ട് വിളിച്ച് ശീലിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ചിന്നമ്മയ്ക്കൊരു ചരിത്രമുണ്ട്, ഒത്തിരി കാലം മുമ്പത്തെ ഒരു ചരിത്രം. ഈ മൂന്ന് കന്യാസ്ത്രീമാരെ കണ്ടു. ആ കന്യാസ്ത്രീമാരുടെ ഇടയ്ക്കുള്ളതാണ് ഞങ്ങളുടെ അമ്മ ചിന്നമ്മ ചേച്ചി. അവിടെ കൂടെ മടത്തി കുറച്ചാൾ പോയതാണ്, 5-8 മാസം പോയെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം തിരിച്ച് അതെന്ന് പറയുമ്പോൾ ഒരു 65 കൊല്ലം മുമ്പത്തെ കാര്യമായി പറയുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ആ പാതിയിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാവരും. അതില് ഞങ്ങൾക്ക് അമ്മയ്ക്ക് അവര് സഹോദരിമാര് 9 പേർ, ആ 9 പേരും ഒരു സഹോദരനാണുള്ളത്. ആ സഹോദരന്റെ മകളാണിത്. കാഞ്ഞിരക്കോണം, പിന്നെ ഇത് ബോബിച്ചൻ അളിയൻ, ഇത് മേരുമ ആന്റി, പിന്നെ മറ്റ് സഹോദരങ്ങളുടെ മക്കളാണ്. ഇത് മുന്നോട്ട് വന്നിരിക്കുന്നു, മക്കള്, മരുമക്കള്, കൊച്ചുമക്കൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും, ഇത് അരുൺ ആൽവി എന്ന് പറയുന്ന സഹോദരൻ, പേരന്റ് എയർ എക്സ്പ്രസ് പൈലറ്റ് ആണ്, മസ്കസിന്റെ തോമസ് കുന്നപ്പള്ളിയുടെ മകൻ. അരുൺ ഇവിടെ തന്നെയാണ്, അരുൺ വൈഫും വാങ്ങി വന്നിട്ടല്ലേ, വന്നിട്ടില്ല. അരുണിന്റെ ജ്യേഷ്ഠനാണ് ആൽബി, അവൻ ഇവിടെ മിക്കാറുമുണ്ട്. ഈ ഫ്ലൈറ്റിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഇവിടെ കുറച്ച് ദിവസങ്ങൾ കാണാറുണ്ട്. എബി വേറെ സഹോദരന്മാരാണ്. പിന്നെ വോൾട്ട, വോൾട്ട ഇവിടെ തന്നെയാണ്, വോൾട്ടാണ് വൈഫ്, വൈഫുണ്ട് പിള്ളേര്. പിന്നെ ഈ മോനോട്ടൻ എന്ന് വിളിക്കുന്ന ടോം, ഇവിടുത്തെ ഒരു യങ് ബിസിനസ് മാൻ ഓഫ് ദി ഇയർ ആയിട്ട് ദുബായിൽ പല അവാർഡുകൾ കിട്ടിയാണ്. അദ്ദേഹം ഒന്ന് കാണിച്ച് മുഖം കാണിച്ച് ഒന്ന് കാണത്തല്ലേ, വളരെ എൻ്റർപ്രണറായിട്ടുള്ള ആളാണ്. പിന്നെ കൊച്ചുമക്കൾ എല്ലാവർക്കും നിങ്ങളുടെ നാമത്തിൽ സ്വാഗതവും, വന്നതിന് ഒത്തിരി നന്ദിയും. ഇവർ ഇതിനു വേണ്ടിയും എന്ന് പറയത്തില്ല, മക്കളെ കാണാൻ എല്ലാം കൂടെ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി പറച്ചിലോട് കൂടി എന്നോട് സഹകരണം പറയണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവരെല്ലാം കൂടെ പറഞ്ഞ് നന്ദി പറഞ്ഞ് പരിചയമില്ലാത്തത് കൊണ്ട് അതങ്ങ് കേട്ടിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യമായിട്ട് ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന പ്രത്യേകം നന്ദി പറയുന്നു. ബോബിച്ചനോട് കൂടി പിന്നെ ജ്യോതിപ്പായൻ അന്നമാൻ്റെ ഇവിടെ ക്ഷണിതാക്കളായിട്ട് വന്നിട്ടുള്ള എല്ലാവരും, നമ്മളിപ്പോൾ ഫാമിലി നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മേരി ചേച്ചി,
മസ്കറ്റിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് ഒരാള്, അവർക്കും നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഈ ആശംസ അർപ്പിച്ച എല്ലാ ബിഷപ്പുമാർക്കും, കുഞ്ഞമ്മമാര്, ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങളുടെ പേരിലും മണ്ണമ്പലാക്ക കുടുംബത്തിന്റെ പേരിലും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ, ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചതിന്, ഇവിടെ വന്നതിനും. വി ആർ ഹംബിൾ ആൻഡ് വി താങ്ക് യു ഓൾ വൺസ് അഗൈൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. എനിക്കൊരു ചാൻസ് തരാതെ രക്ഷപ്പെടുകയായിരുന്നു. എന്നാലും ചുരുങ്ങിയ വാക്കുകളിൽ ഈ വൈദ്യവേളയിൽ അവസാനിപ്പിച്ചുകൊള്ളാം. എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ, കാരണം അതുപോലെ മനസ്സും ഹൃദയവും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് വയറഞ്ചിയാണെങ്കിലും. ജസ്റ്റ് റിയലി എ വെരി വെരി പ്ലസന്റ് സർപ്രൈസ്. ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, പരിപാടി ചെറിയ പരിപാടിയൊക്കെ പറഞ്ഞു, പക്ഷെ ഇവിടെ അവതരിപ്പിച്ച പല കാര്യങ്ങൾ, എന്തുമാത്രം എഫേർട്ട്, ബാക്ക്ഗ്രൗണ്ട് വർക്ക് അതിന്റെ പിന്നില് ഉണ്ടായി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഞങ്ങൾ ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ പിതാക്കന്മാരെ വരെ, ബിഷപ്പുമാരെ വരെ കോണ്ടാക്ട് ചെയ്ത് ഏത് റൂട്ടിൽ അത് പോയെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പിന്നെ പറയാമെന്നാണ് മോൻസി പറഞ്ഞത്. ഏതായാലും ആ കോണ്ടാക്ട്സും ഒക്കെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിച്ചതും കണ്ടുപിടിക്കാൻ സാധിച്ചതും ഒക്കെ അഭിമാനപരമായ കാര്യമാണ്. ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു നേതൃത്വം കൊടുത്ത ഇളം തലമുറയിലെ ഓസ്റ്റിൻ തൊട്ട് മരിയക്കുട്ടിയുണ്ട്, ലൂക്കുണ്ട്, അതുകൊണ്ട് ബാക്കി സഹോദരന്മാർ നാല് പേർക്കും പ്രത്യേകം നന്ദി. പിന്നെ പ്രൊഫഷണൽ ഹോസ്പിറ്റാലിന്റെ മാനേജ്മെന്റ് രണ്ടുപേരെ കൂട്ടത്തിലുണ്ട്, മോൻസിയും ദിവ്യയും. അവരെയും ഞാൻ പേരെടുത്ത് എല്ലാവരും പറയുന്നില്ല, എങ്കിലും അതിനുള്ളൊരു പരിശ്രമമാണ്. ഞങ്ങള് ഓർഡിനേഷൻ സ്വീകരിച്ചത് 1993-94 ബാച്ചില് ഓർഡിനേഷൻ സ്വീകരിച്ചത് രണ്ട് സെമിനാരികളിൽ പ്രധാനമായിട്ട് പഠിച്ച ആളുകളാണ്, കാഞ്ഞിരപ്പള്ളി ചോദയ്ക്ക് വേണ്ടി, പുറത്തുള്ളവർക്ക് വേണ്ടി. ഞങ്ങൾ ടോട്ടൽ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ ആലുവ സെമിനാരിക്ക് 95 പേര് ഞങ്ങളുടെ ക്ലാസ്സിൽ ഓർഡിനേഷൻ സ്വീകരിച്ചു. ഞങ്ങൾ 135 പേര് ആദ്യം ഒരു ക്ലാസ്സിൽ ഫിലോസഫിയിൽ ഉണ്ടായിരുന്നു, വന്നു വന്ന് ആ വർഷം സ്വീകരിക്കാൻ വേണ്ടി 95 പേരുണ്ടായിരുന്നു. അവിടെ തന്നെ വടമാതൂര് 58 പേരുണ്ടായിരുന്നു. അതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും ഒരുപാട് പേര്, അതിൽ കൂടി ബിഷപ്സ് ഉണ്ട്, അറിയപ്പെട്ട റിട്ടയേർഡ് ടീച്ചേഴ്സ് ഉണ്ട്, സഭയുടെ വ്യത്യസ്ത മേഖലകളിൽ നല്ല ശുശ്രൂഷ ചെയ്യുന്നു. സേവർക്ക വട്ടായന ചോക്കി അതിൽപ്പെട്ടയാൾ, ഞങ്ങളുടെ ക്ലാസ്സിൽ പെട്ടയാളാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത മേഖലകളിലെ വചന ശുശ്രൂഷയും ഇടവക ശുശ്രൂഷയും മറ്റ് പൊതു ശുശ്രൂഷകളുമായിരിക്കും ധാരാളം പേരുണ്ട്. അവരെല്ലാം പ്രതി ദൈവത്തിന് നന്ദി പറയാൻ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കുക. മാനപ്പെട്ട ചാണ്ടിക്കുഞ്ഞച്ചൻ, നമ്മുടെ നല്ലരി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ വിഷമതകളും വെല്ലുവിളികളും നേരിടുന്നുവെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വിശ്വാസ ജീവിതവും പൗരോഹിത്യ സന്യാസവും. പക്ഷെ നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ, ഓൺലൈനിൽ കൂടെ മാത്രം മനസ്സിലാക്കുന്ന ലൈഫ് അല്ല, അതിനപ്പുറമായിട്ടൊന്നുണ്ട്. ഓൺലൈനിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇതിനൊരു വിരുദ്ധതയുള്ളവരും മറ്റ് ആശയകതയുള്ളവരും മാത്രമാണ്. ബഹുഭൂരിപക്ഷം സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെതായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പോകേണ്ടതും ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല നമ്മുടെ സമപ്പ് ജീവിതത്തിലുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ ഈ മേഖലയിൽ തന്നെ, മാധ്യമമേഖലയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ ഉള്ളുകളികൾ കുറെയൊക്കെ അനുഭവിച്ചറിയാൻ ഇടയാകുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ വീണ് കൊടുക്കരുത്. ശിദ്ധശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ കൂടുതൽ ശക്തിയോടുകൂടി ആഞ്ഞടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആത്മീയ തലത്തിൽ പ്രാർത്ഥനയിൽ കൂട്ടായ്മയെ നിലനിൽക്കുവാൻ, വിശ്വാസ തലത്തിൽ കൂട്ടായ്മ നിലനിൽക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുക, നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ ഇന്ന് ഈ കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും നമ്മുടെ ജോർജ് ഡിപ്പാബൻ ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഗോഡ് ഫാദറായിട്ട്, നിങ്ങളുടെ ഓരോരുത്തരും ഗോഡ് ഫാദറായിട്ട് ഈ ഗൾഫ് നാടില് ആദ്യകാലം തൊട്ടുള്ള ജോട്ടുപ്പാവിനെ അനുവദിച്ചിരിക്കുന്ന നേതൃത്വത്തില് മണമ്പ്ലാക്കിലെ ഈ സെക്റ്റ് സെക്റ്റ് എന്ന് പറയാൻ ശരിയില്ല, ഗ്രൂപ്പ് ഉണ്ട്, കുന്നപ്പള്ളിക്കാരുണ്ട്. അതുപോലെ തന്നെ മണമ്പ്ലാക്ക് തന്നെ വേൽസിനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്, വേൽസ് വേറെ ആരൊക്കെയാണ്, നിങ്ങൾ രണ്ടുപേരുണ്ടോ അല്ലേ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇങ്ങോട്ട് നേരെ പോകുന്നതുകൊണ്ട് എല്ലാവരും നേരിട്ട് കാണാൻ പറ്റിയില്ല, എങ്കിലും ബാക്കി ജോമി ചെയ്തിരിക്കുന്നു, ജോമിയല്ലേ, ഷാജിച്ചാണ്. എല്ലാവർക്കും പറ്റിയാൽ മതി, ഞാനിപ്പോ അങ്ങോട്ട് വരുമ്പോ കണ്ട് ഗ്രീറ്റ് ചെയ്തോളാം. പിന്നെ സഹോദരിമാര് ചോദിച്ചാനുണ്ട്, എല്ലാവർക്കും പ്രത്യേകമായിട്ട് സാന്നിധ്യത്തിൽ നന്ദി പറയുകയാണ്. പക്ഷെ ഇതെല്ലാം ചുരുക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഇന്നത്തെ ഈ സയൻസ് സന്ധ്യ ഒത്തിരി ഹൃദ്യമാക്കിയത്
ദൈവാനുഗ്രഹമാക്കാൻ വേണ്ടി സഹകരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് ഈ നിൽക്കുന്ന ഈ ടീമിന്റെ ഹാർഡ് വർക്കാണ്. വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഴ്ചകളായിട്ട് ഇതിന് മുന്നിൽ ബാക്കി ഓരോ കാര്യങ്ങൾ എന്നോട് വിളിച്ച് ചോദിച്ച് ചില കാര്യങ്ങൾ അയച്ചു തരാൻ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് ഏറ്റവും നന്ദി. പ്രകാശിയേട്ടൻ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും എന്തുമാത്രം കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും നേതൃത്വം കൊടുത്തു. ആ നേതൃത്വത്തിൽ ചാണ്ടിക്കുഞ്ഞ്, മോൻസി, അപ്രേച്ച്, മിനിയമ്മ, ദിവ്യ, മരിയ, ലൂക്ക്, ഓസ്റ്റിന്റെ കാര്യം പിന്നെ പറയണ്ട, ജോയൽ എന്തിയ, ജോയൽ ജോയൽ ജോയല്, ആ പിന്നെ ഇതിന്റെ മുഴുവൻ സാങ്കേതിക സഹായമായിട്ട് മുഴുവൻ ഇവിടെ എത്തിച്ചിരിക്കുന്ന ജേമിയാണ്. ഈ ജേമിയുടെ കാര്യത്തിന്റെ ചരിത്രമുണ്ട്. ഈ ഇരിക്കുന്ന സാബു പനസിക്കലച്ചൻ 25 വർഷം മുമ്പ് 1994 ഏപ്രിൽ മാസം 14 അങ്ങ് കിഴക്ക് കട്ടപ്പണിയപ്പുറത്ത് വണ്ടമ്മയുടെ നെച്ചിത്തോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് അച്ഛൻ്റെ സ്വദേശം. അവിടെ പട്ടം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയ ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇന്നത്തെ പോലെ 24 മണിക്കൂർ ഹർത്താലാണ്. ഇടുക്കി ജില്ലയിലെ ബന്ധമായിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ പോയിട്ട് ഒരാളെയും കിട്ടാനില്ല. ഇവിടെ നിന്ന് ജേമിക്കെന്ന ഒരു ക്യാംകോർഡറൊക്കെ ഉണ്ടായിരുന്നു, ഒരു ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. ജേമി അന്ന് അച്ഛനുമായിട്ട് ചെമ്മാശൻ അയക്കുമ്പോൾ വീട്ടിലൊക്കെ വന്ന് പരിചയമുള്ളതുകൊണ്ട് ജേമിയെ തലേദിവസം തന്നെ ഇവിടുന്ന് വണ്ടിക്ക് അവിടെ ഇറക്കി. ജേമിയാണ് അച്ഛൻ്റെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി 25 വർഷം മുമ്പ് നടത്തിയത്. അങ്ങനെ ഒരു ബന്ധം വരുന്നത് ഉള്ളത് എനിക്കറിയാം. സാങ്കേതിക സഹായമൊക്കെ ചെയ്തത് അത് അമച്ചർ ഫോട്ടോഗ്രാഫി, പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് വരണം. എന്റെ കാശുകൾ കിട്ടിയായിരുന്നു ഇല്ല കറങ്ങണമുണ്ട്. അപ്പൊ അങ്ങനെ ഇവർ ഓരോരുത്തരെ കുറിച്ച് പറയുക, ഇതെല്ലാം അവരവരുടെ മേഖലകളിൽ നല്ല സുത്രകമായ സേവനം എത്തിക്കുന്നവരാണ്. ഞാൻ കൂടുതൽ അതിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പോൾ വളരെ വ്യക്തിബന്ധം കുടുംബപരമായിട്ട് ഇവർ ഓരോരുത്തരും കുടുംബപരമായിട്ട് ഞങ്ങൾ പരസ്പരമുണ്ട്. 1983 ഞങ്ങൾ എല്ലാവരും തന്നെ 82-83 തഞ്ഞപ്പള്ളി മൈനസ് എന്നാലും ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എത്ര വർഷം പോയിട്ട് അന്ന് തൊട്ട് ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി വ്യത്യസ്ത ചിന്താഗതികൾ എന്തൊക്കെ ഉണ്ടായാലും ഇതുപോലെ ഒരുമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാണ്. ഞങ്ങൾ ഇതുപോലെ വർഷത്തിൽ ഒരിക്കലൊക്കെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്നിച്ചു കൂടാൻ പരിശ്രമിക്കാറുണ്ട്, വിദേശങ്ങളിലുള്ള അച്ഛന്മാർ വരുമ്പോൾ അതിനോടനുബന്ധിച്ചൊക്കെയായിട്ട്. ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ നമ്മുടെ നാട് വിട്ട് പുറത്തേക്ക് ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത്. 25 വർഷം അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ ഗ്രാമോട് പറയുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഒന്നും പുറത്തോട്ടെങ്കിൽ അധികം യാത്രയായിട്ടുള്ളവരല്ല, ചില വിദേശത്ത് വർക്ക് ചെയ്തവരുണ്ട്, പഠിച്ചവരുണ്ട് എങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ ദുബായ് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ലാൻഡ് ഓഫ് ഡ്രീംസ്, ഇവിടേക്ക് വരുവാനും 2-3 ദിവസത്തോടെ ചെലവഴിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്. അത് ഞങ്ങൾ സന്തോഷമുണ്ട്. നല്ല 2-3 ദിവസമായിട്ട് അടിച്ചു പൊളിച്ച് പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി പോകാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 36-37 വർഷം ഞങ്ങൾ ഒന്നിച്ച് പരിചയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കൃത്യത നമുക്ക് നൽകിയ തമ്പുരാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ അവസരത്തെ പ്രതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. വീട്ടിൽ ഇനി കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് പറയാൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം പെരുചേച്ചി വേണ്ടിയിട്ടുണ്ട്, കണ്ടില്ലല്ലോ. അപ്പോൾ പേരെടുത്ത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിന് കൂടുതലായിട്ട് ഇനി പരിശ്രമിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി. ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പരിശുദ്ധ ന്യായ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. ജോയൽ, പ്ലീസ് കം. ജോയൽ ഇവിടെ, പ്ലീസ് കം. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഈ സായാഹ്നവും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചിന്തകളും വിചാരങ്ങളും സ്വപ്നങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള കൊച്ചുമക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് അവരുടെ പ്രാർത്ഥനയും അവരുടെ അധ്വാനവും അവരുടെ വിദ്യാഭ്യാസവും എല്ലാം സമർപ്പിക്കാം. ഇവിടെയും വിദൂരത്വമായിരിക്കും മാതാപിതാക്കളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞു പറയും വിശ്വസ്തി കർത്താവ് അങ്ങേരോടെ സ്ത്രീകളങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഐശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമാരാജ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും കൃത്യനായിട്ട് ഉപേക്ഷിച്ചുമേ എത്രയുള്ള മാതാവേ നിരസംഗയത്തോടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃസ് ഉപേക്ഷിച്ചതിൽ ഒരു ഞങ്ങൾ നിയമിച്ചതായ ലോകത്തിൽ നീ ഓർക്കണമേ. എന്നീട് രാജ്ഞ കന്യകയെ രേള മാതാവേ ഈ വിശ്വാസം തരിപ്പെട്ട് നിന്റെ പാത്രം ഞണയുന്നു. ഞാൻ രാത്രി പാത്രം സമ്മതിച്ചു മാതാവേ എന്റെ പക്ഷെ ഉപേക്ഷിക്കാതെ ആമേ.
ആശംസയാണെങ്കിലേ കഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ഹലോ, മറിയമ്മയുടെ മാപ്പിള ഇവിടെ ഉണ്ടോ? റിയൽ മറിയമ്മയുടെ മാപ്പിള എടുത്തുവാനാണ്. എന്നോളം സുഖനാണോ അദ്ദേഹം? ബാക്കി ക്യൂരിയസ് ആയതുകൊണ്ടൊന്ന് പറയാം. വെള്ളിമച്ചി നമ്മുടെ പഴയ തറവാട്ടിലെ പഴയ അറിയാൻ കീഴുള്ള സമയത്ത് ആ ജനലെങ്കിലും നോക്കിയിരിക്കും, വഴിയെ പോകുന്ന എല്ലാവരും നോക്കിയിരിക്കും. കാരണം കട്ടില് വീണ് നടക്കാൻ വയ്യാതെ കുറച്ച് വർഷങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ വഴിയെ പോകുന്ന എല്ലാവരുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഇടത്തുവായിലെ മറിയമ്മച്ചേച്ചിയുടെ മറിയമ്മച്ചേച്ചറിയാമല്ലോ, ഇടത്തുവായ മറിയമ്മച്ചേച്ചറിയാം, പേരപ്പൻ്റെ ഉള്ളൂർ പേരപ്പൻ്റെ മകള് ടീച്ചർ, ഹസ്ബൻഡ് ജോർജ് പണ്ടിച്ചായ. അപ്പം അച്ഛൻ അന്നും ചെമാശനായിരിക്കുമ്പോൾ ഏതാണ്ട് ഈ സൈസുണ്ട്, നല്ല കട്ടയാണ്. ഉരുട്ടാണല്ലോ. അപ്പം ഈ ജനലടയുടെ ദൂരോട്ട് നോക്കി ആ മിറ്റത്തോട് ഇങ്ങനെ കയറി വരുന്ന അച്ഛൻ കണ്ടപ്പോഴത്തേക്കും മറിയാമ്മയുടെ മാപ്പിളയാണെന്നാണ് വെള്ളിമച്ചി വിളിച്ച് വിചാരിച്ചത്. അപ്പം അകത്ത് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ നെല്ലരി ബ്രദറാണല്ലോ. അയ്യോ, ഞാൻ വിചാരിച്ചത് നമ്മുടെ മറിയാമ്മയുടെ മാപ്പിളയാണ്. അന്ന് തൊട്ട് ഞങ്ങളുടെ ഇടയിലെ വിളിപ്പേരെ അച്ഛന് മറിയാമ്മയുടെ മാപ്പിള എന്നാണ്, അതുകൊണ്ടാണ്. എല്ലാവരും വിശദീകരിക്കാമെന്നറിയാം. നമുക്ക് ഭക്ഷണത്തിന് മുമ്പായിട്ട് എല്ലാവരെയും കൂട്ടി ബുർജ് ഖലീഫയുടെ വ്യൂ കിട്ടുന്ന ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട് ഇവിടെ, അവിടേക്ക് എല്ലാവരും ഒന്ന് വരണം. അച്ഛന്മാരുടെ കൂടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ബിഫോർ ദാറ്റ് യു പ്ലീസ്. എല്ലാവരും ഒന്ന് ഈ സൈഡിലേക്ക് എത്തണം, നമ്മളൊന്ന് താഴേക്ക് പോകണം. ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പ്ലീസ് മാം. എല്ലാവരും പ്ലീസ്.